വർക്കല ടൗണിൽ സ്ഥിതി ചെയ്യുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ വാട്ടർ ടാങ്ക് പൊട്ടി ജലം ഒഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളോളമായിട്ടും അധികാരികൾ നടപടിയെടുക്കുന്നില്ല എന്നു പരാതി. വർക്കല നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഇപ്പോൾ ഈ വിശ്രമ കേന്ദ്രത്തിലെ വാട്ടർ ടാങ്ക് പൊട്ടിയൊലിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളേറെയായി. സമീപത്ത് ഓട്ടോസ്റ്റാൻഡും ബാങ്കും പ്രവർത്തിച്ചു വരുന്നു. നിരവധി യാത്രക്കാരും ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വിശ്രമ കേന്ദ്രത്തിന്റെ മുൻവശത്തു പാകിയ കട്ടകൾ ഇളക്കി മാറ്റിയ നിലയിലും കാണാം. വർക്കല മൈതാനത്ത് പോലീസ് സ്റ്റേഷന്റെ സമീപത്തായിട്ട് ഒരു സ്ഥിതി ചെയ്യുന്ന നഗരസഭയുടെ കീഴിലും അതിനിടക്കുന്ന നഗരസഭയും കേരള സർക്കാരും പിന്നെ സ്വച്ഛ ഭാരതിന്റെ കീഴിലാണ് വന്നിരിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം. ആ വിശ്രമ കേന്ദ്രം ഇന്ന് വളരെ ദയനീയ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ടാങ്ക് പൊട്ടി വെള്ളം ലീക്കായും അതിനൊക്കെ തന്നെ പൈപ്പ് ലൈൻ പൊട്ടി പൊട്ടുകയും വാട്ടർ അതോറിറ്റിയോ അല്ലെങ്കിൽ നഗരസഭ ഒന്നും ശ്രദ്ധിക്കാറില്ല. കാരണം അവിടെ സമീപത്ത് ബാങ്കുണ്ട്, ഓട്ടോസ്റ്റാൻഡുണ്ട്, കാതണക്ക പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർക്ക് നടന്നു പോകുന്ന സ്ഥലത്തു നിന്നും ഇതിനൊക്കെയുള്ള ഈ സെപ്റ്റി ടാങ്ക് വരെ പൊട്ടി പൊട്ടി വെള്ളം അടിക്കുന്നതാണ് അടുത്ത സമീപത്തുള്ള ഓട്ടോസ്റ്റാൻഡിലെ ജീവനക്കാർ മറ്റുള്ള ആട്ടക്കാരും മറ്റുള്ളവരെല്ലാം പറയുന്നത്. പക്ഷേ ഇത് വളരെ മോശമായിട്ട് അതുപോലെ തന്നെ ഒരു ബാത്റൂം ശൗചാലയം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ശൗചാലയത്തിനകത്ത് കപ്പോ അല്ലെങ്കിൽ മറ്റേ ഒരു ബക്കറ്റൊരു ഇല്ല. അവിടെ സ്ത്രീകൾക്കും ഈ ഭിന്നശേഷിക്കാരുള്ള ആൾക്കാർക്കും പ്രായമായക്കാർക്കുള്ള വന്ന് ഉപയോഗിക്കാനുള്ള സ്ഥലമാണ്. പക്ഷേ ഒരു ഉപയോഗമില്ല. അവിടെ ഇത്രയും ഒരു പരിപാലനം ഇല്ലാത്ത ഒരു ശൗചാലയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നഗരസഭയിലുള്ള ഈ വിശ്രമ കേന്ദ്രം. അപ്പോൾ സമീപത്ത് ചേർന്ന് തന്നെ ഒരു ഹോട്ടലല്ല ഒരു ചായക്കട ഉണ്ട്. ഇത് ഇത്രയും പൊട്ടലിക്കുന്ന ആളാണ് ആൾക്കാരൊന്നും ചായ അടിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും മോശമായ വർക്കല ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് വെച്ചാൽ നഗരസഭയൊക്കെ ശക്തമായ ഇടപെടേണ്ടതാണ്. പക്ഷേ ഇതെന്താണെന്ന് അവർ ചെയ്യാത്തതെന്ന് മനസ്സിലാവുന്നില്ല. പരിപാലനം ഇല്ലാത്ത ഒരു നഗരസഭ ഇതാണ് ഇപ്പോഴത്തെ ഈ വർക്കലയിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാം എവിടെ നോക്കിയാലും ബിൽഡിങ്ങുകളും മറ്റുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നിനും പരിപാലിക്കുന്നില്ല, എല്ലാം നശിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു നശിച്ചു പോകുന്നതിനേക്കാട്ടും നല്ലത് അത് പരിപാലിച്ച് നേരെ കൊണ്ടുപോകണം, അത് ചെയ്യുന്നില്ല. ഇവിടെ വാട്ടർ അതോറിറ്റി ആണെങ്കിൽ ഇവിടെ വെള്ളം ലീക്കായി ആൾക്കാർ കുടിവെള്ളം ഇല്ല. ആ സമയത്താണ് ഈ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ആഴ്ചകളായിട്ട് ഒരു ഞാൻ രണ്ടാഴ്ചകളും കഴിഞ്ഞ് ഇതിങ്ങനെ സംഭവിച്ചിട്ട്. പക്ഷേ ഇത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് എത്രയും അടിയന്തരമായിട്ട് ഞാൻ സാക്ഷരത പരിഹാരം കാണുന്നതാണ് പൊതുപുറത്തെ നിലയിലേക്കും ഒരു വർക്കല പ്രദേശം എന്നുള്ളതായിരിക്കും പറയാനുള്ളത്. ഇതിനുള്ളിൽ നിന്നാണ് ജലം പൊട്ടിയൊഴുകുന്നത്. ശൗചാലയത്തിന്റെ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യ ജലം ഉൾപ്പെടെ പൊട്ടിയൊഴുകുന്നതായും ഓട്ടോ തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട്. ആഴ്ചകളോളമായിട്ടും നഗരസഭയോ വാട്ടർ അതോറിറ്റിയോ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ സൂചിപ്പിക്കുന്നു. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Saru Sanitary, Attingale.